അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. ഒരു മുസ്ലിം അവന്റെ സമ്പത്തിൽ നിന്ന് നിർബന്ധിതമായി കൊടുത്തു കിട്ടേണ്ടതാണല്ലോ സകാത്ത്. സകാത്ത് നിർബന്ധമാണെങ്കിൽ സദഖ അത് സുന്നത്താണ്. സകാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ നിർബന്ധമായിട്ടും അവൻ അവന്റെ സമ്പത്തിൽ നിന്ന് ആ സകാത്ത് കൊടുത്തു കിട്ടേണ്ടതുണ്ട്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് സമ്പത്തിന്റെ എല്ലാം ഉടമസ്ഥൻ. ഇതിനെ ക്രയവിക്രയം നടത്താൻ വേണ്ടി മാത്രം അല്ലാഹു സുബ്ഹാനഹു വതആല ചിലരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ സമ്പത്തിൽ അവന്റെ നാട്ടിലെ പാവപ്പെട്ടവന് അവകാശമുണ്ട്, അവന്റെ നാട്ടിലെ ദരിദ്രന് അവകാശമുണ്ട്. ആ അവകാശമാണ് അവന്റെ സ്വത്തിൽ നിന്ന്, അവന്റെ സമ്പത്തിൽ നിന്ന് അവൻ കൊടുക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകാത്തിന്റെ മഹത്വത്തെ കുറിച്ച്, സകാത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ നിസ്കാരം നിർവഹിക്കണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സകാത്ത് കൊടുക്കണേ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സകാത്ത് കൊടുക്കാൻ നാം ബാധ്യസ്ഥനാണെങ്കിൽ അതിൽ വീഴ്ച വരുത്താതെ നിർബന്ധിതമായിട്ടും നാം കൊടുത്തു വീട്ടേണ്ടതുണ്ട്. ഫിഖ്ഹിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരാൾ എത്രയാണ് സകാത്ത് കൊടുക്കേണ്ടത്, സകാത്തിന് ബാധ്യസ്ഥനാവുന്നത് എപ്പോഴാണ്, ആർക്കൊക്കെയാണ് സകാത്ത് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. നാം സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ സമ്പത്തിന്റെ സകാത്ത് കൊടുക്കാറുണ്ട്. സമ്പത്തിന്റെ സകാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരാളുടെ കയ്യിൽ 595 ഗ്രാം വെള്ളിയുടെ വില ഒരു വർഷം അവന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഒരു വർഷം അവന്റെ സൂക്ഷിപ്പ് സ്വത്തായിട്ടുണ്ടെങ്കിൽ, നിർബന്ധമായിട്ടും അവൻ അതിൽ നിന്ന് 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നാം നമ്മുടെ നിർബന്ധിതമായ ആ ഒരു ബാധ്യത കൊടുത്തു വീട്ടാൻ എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്ക് സ്വർഗ പ്രവേശനം ലഭിക്കാൻ പറ്റുന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം, ഒരു അമൽ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് ഒരാൾ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്താണ്? തഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വലാ തുശ്രിക്കു ബിഹി ശൈഅ, അല്ലാഹുവിനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെ നിങ്ങൾ ആരാധിക്കരുത്. അല്ലാഹുവിനെ ആരാധിക്കുക. വഖീമുസ്സലാ, നിസ്കാരം നിങ്ങൾ നിലനിർത്തുക. നിസ്കാരം 5 വക്ത് കൃത്യമായി നിർവഹിക്കുക, അതിന്റെ സമയത്ത് നിങ്ങൾ നിർവഹിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറഞ്ഞത് നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീട്ടണം എന്നാണ്. നിങ്ങളുടെ സക്കാത്ത് കൊടുത്തു വീട്ടണം. സമ്പത്തിൽ നിന്ന് നിർബന്ധിതമായി നിങ്ങൾ കൊടുത്തു വീട്ടേണ്ട ആ കണക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ പാവപ്പെട്ടവന് കൊടുത്തേക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവസാനമായി പറഞ്ഞു വതസിലുർ റഹീം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സകാത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ ബാധ്യതയാണ്. നിർബന്ധമായിട്ടും നാം കൊടുത്തു വീട്ടേണ്ടതാണ്. അതിൽ നാം ഒരു തരത്തിലും വീഴ്ച വരുത്താൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകാത്ത് കൊടുക്കാതെ, സകാത്ത് കൊടുക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നവരെ, അതിൽ നിന്ന് പിന്മാറുന്നവരെ, അതിൽ വീഴ്ച വരുത്തുന്നവരെ കുറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭയാനകതയെ കുറിച്ച്, അവർ നേരിടാൻ പോകുന്ന നരകത്തിൽ അവർ നേരിടേണ്ടി വരുന്ന ശിക്ഷയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമലുകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ പരിശുദ്ധമായ റമദാനിൽ സകാത്തിന്റെ വിഹിതം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, സകാത്ത് കൊടുക്കാൻ നാം ബാധ്യസ്ഥനാണെങ്കിൽ, നിർബന്ധമായിട്ടും നമ്മുടെ സമ്പത്തിൽ നിന്ന്, സ്വത്തിൽ നിന്ന് പാവപ്പെട്ടവന്, നമ്മുടെ പാവപ്പെട്ട സഹോദരന് അത് കൊടുക്കാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.